നമ്മളെ മെന്റലിസ്റ്റ് ഷാജഹാൻ ഭായി ഉപ്പര് പല ഉടായ്പ ടെക്നിക്കുകളുടെ ഒരു വലിയ സങ്കേതമാണ്. ഒരു ഭയങ്കര എന്തെങ്കിലും ഒരു മെന്റലിസ്റ്റ് ടെക്നിക്ക് കാണിച്ചിരിക്കും. എന്താണ് മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ഒരു സാധാരണ ഡൈ പരിചയപ്പെടുത്താം. ഒരു ഡൈ ഇതാണ്, ഡൈ ഓക്കെ, ഡൈ അത് സാധാരണ ഡൈ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിനകത്ത് പല നമ്പേഴ്സ് ആണ്, പല സൈഡിൽ പല ഡോട്ട്സുകളുണ്ട്. ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, യെസ്. സംശയമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാം, ഈ വാർത്തയ്ക്ക് തിരിഞ്ഞെടുക്കാം. ഓക്കെ ഓക്കെ. സാറ് തിരിഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളെ കാണാത്ത രീതിയിൽ നിങ്ങളെ കയ്യിൽ അപ്പായിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് ഏത് നമ്പറാണോ വെച്ചത് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക. വെച്ചു വെച്ചു കഴിഞ്ഞല്ലോ അല്ലേ? വെച്ചു വെച്ചു. അപ്പൊ ഞാനിത് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓ ഓക്കെ, ഷുവർ. ഇനി നിങ്ങൾ അത് മാറ്റിക്കോളൂ, ആ നമ്പർ മാത്രം നിങ്ങൾ മൈൻഡിൽ ഉണ്ടായാൽ മതി. ആ ഓക്കെ, മാറ്റി. ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉറപ്പല്ലേ? മാറ്റിയിട്ടുണ്ട്. ആ നമ്പർ സാറിന് അറിയാം. അറിയാം. സാറൊരു ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ, ആ നമ്പർ വെക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? കാരണമൊന്നുമില്ല, റാൻഡം ആയിട്ടൊരു നമ്പർ സെലക്ട് ചെയ്താണ്. യെസ്, വെറുതെ സെലക്ട് ഒരു നമ്പർ സെലക്ട് ചെയ്താൽ. ഓക്കെ സാർ, ആ നമ്പർ ഒന്ന് മൈൻഡിൽ നല്ലപോലെ ഇമാജിൻ ചെയ്തോളൂ. യെസ്, ഇമാജിൻ ചെയ്തു. സാർ ഒന്ന് മുതൽ സിക്സ് വരെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് എൻ്റെ കൈ തൊട്ടിട്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, ഞാൻ ആ നമ്പർ പറയാൻ പോവാണ്. യെസ്. ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണ്. യെസ്, ആണ് അല്ലേ? യുവർ നമ്പർ ഈസ് നമ്പർ 2. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലായി, എങ്ങനെ മനസ്സിലായി? ഒരു കലയാണ്, അതായത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതിനൊരു സാധ്യത ഉണ്ട്, എന്നാലും മാജിക്കിന്റെ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് മാത്രം ഒരിക്കലും മൈൻഡ് പലവരും അത് അവകാശപ്പെടുന്നു. സയന്റിഫിക്കലി സംഭവമാണല്ലോ, നമ്മൾ മൈൻഡിനെ ഒക്കെ ഫോക്കസ് ചെയ്തിട്ടില്ലേ? സാറ് കൗണ്ട് ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു മന്ത്രജാലം അല്ല, ഒരു അനുഭവ ശക്തിയോ അല്ലെങ്കിൽ സയന്റിഫിക്കലാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ റീഡ് ചെയ്യും, പക്ഷെ അത് 100% അതല്ല. മാജിക്കിന്റെ ചില ടെക്നിക്കുകൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. എല്ലാം മറ്റൊരു ടെക്നിക്ക്. മറ്റൊരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്, ഷെർലോക് ഹോംസിന്റെ ബുക്കാണ് ഇത്. മെന്റലിസ്റ്റുകളൊക്കെ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ്. മെന്റലിസ്റ്റുകളൊക്കെ റെഫർ ചെയ്തൊരു ബുക്കാണ്. ഏതാണ്ട് 300 ചില്ലാന പേജുകളിലെ പുസ്തകമാണ്. സാറ് ജസ്റ്റ് ഒന്ന് മറിച്ചു പോയിക്കോളൂ. മറിച്ചു നോക്കിയാ. അതിനു മുന്നേ ഞാൻ സാറിന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? അത് വേണ്ട. ആ പ്രോപ്പർട്ടി അത് കയ്യിൽ വെച്ചോളൂ, അത് സൂക്ഷിച്ച് വെച്ചോളൂ. അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്, ഗ്യാരണ്ടിയാണ്. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഈ പുസ്തകം ഒന്ന് ഇങ്ങനെ ട്രിപ്പിൾ ചെയ്യും ഇതുപോലെ. സാർ എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റോപ്പ് എന്ന് പറയണം. ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു പുഷിൽ വെച്ചിട്ട് സ്റ്റോപ്പ്, ഇവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. മാറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഞാനൊന്നുമല്ല, ഞാൻ ഈ കാർഡ് വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുക. ഓക്കെ ഓക്കെ. സാറ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷുവർ അല്ലേ? മാറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ സാർ, ഈ പുസ്തകം ഒന്ന് പിടിച്ചോളൂ. ഓക്കെ. ഇനി നമുക്ക് ആ പേജ് ഒന്ന് ഞാൻ കാണാതെ സാറ് ആ പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഞാൻ കാണരുത്. ഓക്കെ, പേജ് നമ്പർ നോക്കി ഫസ്റ്റ് വേർഡ് നോക്കിക്കോളൂ. ഫസ്റ്റ് വേർഡ് മാത്രം. ഓക്കെ, ഫസ്റ്റ് വേർഡ് നോക്കിയിട്ടുണ്ട്, പേജ് നമ്പർ നോക്കിയിട്ടുണ്ട്. ഇനി സാറ് മറക്കില്ല ഒരിക്കലും. ഉറപ്പല്ലേ? അപ്പൊ ഞാൻ ഈ കാർഡ് എടുത്ത് മാറ്റാൻ പോവാണ്. ഫസ്റ്റ് പേജും പേജ് നമ്പർ സാറിന്റെ കയ്യിലുണ്ട്, ഫസ്റ്റ് വേർഡും ഉണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ പുസ്തകം കയ്യിൽ പിടിച്ചോളൂ. ഇനി ഒരു പേനയും കടലാസും എടുത്തോട്ടെ. യെസ്, സാറിന്റെ മേശ പുറത്ത് നടക്കാം. ഓക്കെ സാറ്, ആ പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് നല്ലപോലെ ഇമാജിൻ ചെയ്തു. യെസ്, ഇമാജിൻ ചെയ്തു. ഫസ്റ്റ് എത്ര ഡിജിറ്റ് ഉണ്ട് ആ പേജ് നമ്പർ? എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? അതിൽ ഫസ്റ്റ് നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? ഈവൻ നമ്പർ. ഈവൻ നമ്പറാണോ, ഒറ്റ സംഖ്യയാണ്. സെക്കൻഡ് നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ തന്നെയാണ്. തേർഡ് നമ്പറും ഈവൻ നമ്പർ. ഈവൻ നമ്പറാണ്. സാർ നല്ലപോലെ ഇമാജിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സാറ് സെലക്ട് ചെയ്ത പേജാണ്. 300 ചില്ലാന പേജുകളുണ്ട്. ഒരിക്കലും എനിക്കറിയാൻ യാതൊരു അല്ലേ? ഞാൻ സാറിന്റെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഞാൻ ആ സംഖ്യ ഒന്ന് ഇതിനകത്ത് എഴുതാ പോവാണ്. എഴുതിയിട്ടുണ്ട് സാർ. അതിനകത്ത് ഒരു ഫസ്റ്റ് വേർഡ് സാറ് പിക്ക് ചെയ്തിട്ടുണ്ട്, മൈൻഡിൽ പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് എത്ര ലെറ്റേഴ്സ് ഉള്ള വേർഡാണ്? 3 ലെറ്റേഴ്സ്. 3 ലെറ്റേഴ്സ് ഉള്ള വേർഡാണ്. എന്തെങ്കിലും വസ്തുവിന്റെ പേരാണോ? വസ്തുവിന്റെ പേരല്ല. പേരല്ല.
എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും ആണോ? യെസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു 50% റീഡ് ചെയ്തിട്ട് നിന്നും സാറിന് തന്നെ ഉറപ്പിട്ടു. യെസ്. അപ്പൊ ഞാനത് അതും കൂടെ സാറ് കാണാതെ ഞാൻ ഇതിനകത്ത് എഴുതാണ്. യെസ്. ഓക്കെ, എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ സാറ് ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ എഴുതി. യെസ്, എൻ്റെ കയ്യിലുണ്ട് പേപ്പർ. സാറിത് കാണുന്നില്ല, പക്ഷെ ഓഡിയൻസ് ഇത് കാണാൻ പറ്റുമായിരിക്കും. യെസ് യെസ്. സാറ് ആ പേജ് നമ്പർ അത് പറഞ്ഞേ. 137 എഴുതിയത് ഹൂ ഹൂ ജസ്റ്റ് ഓക്കെ 137 ഹൂ മൈ ഗോഡ്. ഇത് വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് മാജിക്കിന്റെ പറ്റിയ ട്രാക്കാണ്. അതായത് പറഞ്ഞാല് ഇനി സാറിന്റെ കയ്യിൽ ഒരു ഞാൻ 137 പേജ് സാർ എന്ന് വെച്ചാൽ അതിൽ നിന്ന് ബാക്കി ഹൂന്ന് എഴുതിയതിന്റെ ബാക്കി എന്താണെന്നുള്ളത് സാറൊന്ന് നോക്കിക്കോളും. 137 പേജ് എടുത്തിട്ട് ഹൂന്ന് എഴുതിയിട്ടുണ്ട്, ഹൂന്ന് ഫസ്റ്റ് വേർഡ് ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് വേർഡ് എന്താന്ന് നോക്കിക്കോളും. അത് പറയാൻ പാടില്ല, സാറ് സെലക്ട് ചെയ്ത പേജാണ്. ഞാൻ അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം 137 ഇപ്പൊ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഗോൺ. 137 സാറ് പറയുന്നത് കീറിപ്പോയതാണ്, സാറ് സെലക്ട് ചെയ്ത പേജാണ്. പക്ഷെ സാറ് പറയുന്നത് ഈ പേജ് കീറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളീ പിന്നെ നമ്മുടെ പിന്നെ സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ ഒരു തിയറി ഉണ്ട്, നമുക്ക് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ മനുഷ്യരെ പറ്റുകയാണെങ്കിൽ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. ആക്ച്വലി ഞാൻ സാറിന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി 137 പേജ് വേറെ ഏതെങ്കിലും സിമിലിയർ ആയിട്ട് ഇതിനകത്ത് ഉണ്ടോ? മാജിക് അല്ലേ, അപ്പൊ പല സൂത്രപ്പണികൾ ഉണ്ടാവും. സാർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ, പുസ്തകം ശരിക്കും ചെക്ക് ചെയ്തോളൂ. ഒന്നുമില്ല, വേറെ സിമിലിയർ ആയിട്ട് വേറെ പേജുകൾ ഒന്നുമില്ല. സാറിന്റെ കയ്യിൽ ഞാൻ ഇത് ഈ ഷോ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കൂ. ഓപ്പൺ ചെയ്യട്ടെ? ആ, ഓപ്പൺ ചെയ്തെടുത്തു. മൈ 137 പേജ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മള് ഇത് ചെയ്യണതിന്റെ മുന്നേ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മള് നിത്യജീവിതത്തിൽ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മൊബൈലിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും അതിന്റെ ഗുണത്തെ കുറിച്ചൊക്കെ സാർ ഒരുപാട് വീഡിയോസ് എടുത്തതാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മൊബൈലിൽ തന്നെ നമ്മള് കുട്ടികളൊക്കെ കളിക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കുന്നതിനൊക്കെ നമ്മൾ ഒരുപാട് പാസ്വേഡുകൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ലോക്ക് ചെയ്തിരിക്കും. കണ്ടാ? യെസ് യെസ്. ലോക്ക് ചെയ്തിരിക്കണ ഫോണാണ്. സാറിന് ATM യൂസ് ചെയ്യണ്ട സാറ്. യെസ്. സാറിന് ATM പാസ്കോഡും എൻ്റെ അൺലോക്ക് മൊബൈൽ അൺലോക്കും ഒന്നാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ചാൻസും ഇല്ല. ഒരിക്കലും ഇല്ലല്ല, ഒന്നാവാൻ ഒരു ചാൻസ് ഇല്ല. കാരണം 333 അങ്ങനെ എന്തോ ഒരു സംഖ്യയുണ്ട്. അത്രയും പാസ്വേഡുകൾ നമുക്ക് ഈ മൊബൈൽ നമ്പറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മാച്ച് ചെയ്യാനൊരു സാധ്യതയില്ല. എനിവേ, നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് ഇത് ലോക്ക് ചെയ്തിരിക്കുന്ന ഫോണാണ്. യെസ് യെസ്. അല്ലേ സാർ, ഈ ഫോണ് സാറിൻ്റെ ATM പാസ്കോഡ് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് അടിച്ചോളൂ, എന്നിട്ട് ഓക്കെ കൊടുത്തോളൂ. ഞാൻ കാണണ്ട, അടിച്ചല്ലോ, ഓക്കെ കൊടുത്തു. എന്താ കാണിച്ചേ? റോങ് പിൻ എൻ്റർ. റോങ് പിൻ എൻ്റർഡ്. അപ്പൊ ഒരു ചാൻസ് ഇല്ല, അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ ഒരാളെ ATM പാസ്കോഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ജസ്റ്റ് ഓ പിന്നെ നമ്മൾ ഒരു ലക്കി ഒരു ഒരു ഭാഗ്യ പരീക്ഷണാർത്ഥം എൻ്റെ അൺലോക്ക് നമ്പർ എന്തായിരിക്കും എന്ന് സാർ ജസ്റ്റ് ഒന്ന് ഊഹിച്ചിട്ട് ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തോളൂ. ആ സാർ, ചിലപ്പോൾ ഇതായിരിക്കും എന്നുള്ളൊരു ഊഹം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയൊക്കെ ഒരു ട്രൈ ചെയ്യാറില്ലേ. എന്താ റോങ് പിൻ? റോങ് പിൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി ഇത് ട്രൈ ചെയ്താൽ എന്താവും? 100% ലോക്കായി പോകും. അങ്ങനെ റിസ്ക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ സാറേ, ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈൻഡ് റീഡിങ് എന്നുള്ളൊരു കാര്യമാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ സാറ് എൻ്റെ കണ്ണിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെയല്ലോ. ഇനി സാറ് ഇപ്പൊ എന്താണോ ഒരു 4-digit നമ്പർ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വിചാരിക്കുക. ഈ രണ്ട് നമ്പറും അടിക്കണ്ട, നിങ്ങളെ പാസ്വേഡ് ഒന്നുമല്ല. നിങ്ങളുടെ എൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു 4-digit നമ്പർ ഇപ്പോൾ തെളിയുന്നുണ്ട്. ആ നമ്പർ ഇതിലേക്കാണ്, പെട്ടെന്ന് അടിച്ചോളൂ, ഓക്കെ കൊടുത്തോളൂ. ഓക്കെ,
അതാണ് ട്രാൻസ്മിഷൻ, ടെലിപ്പതി മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങളുടെ മൈൻഡ് എനിക്കും റീഡ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്, ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാറിൻ്റെ എ ടി എം പാസ്കോഡ് എനിക്കറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല. സാറിൻ്റെ പിന്നെ മൈൻഡ് റീഡ് ചെയ്തു അല്ലേ, നിങ്ങൾ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്തു, അതുപോലെ തന്നെ സാറിൻ്റെ മൈൻഡ് എനിക്കും റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തെളിയിക്കുകയാണ് ഇതിൽ. അപ്പോ സാറിൻ്റെ ഒരു പാസ്വേഡ്, അതായത് എ ടി എം പാസ്കോഡ് ഒന്ന് മൈൻഡിലൊന്ന് ശരിക്കും ഇമാജിൻ ചെയ്തു എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിക്കോളൂ, നോക്കിക്കോളൂ. ഇനി എനിക്ക് ആ പാസ്വേഡ് 4 ഡിജിറ്റ് ആണല്ലോ, ആ 4 ഡിജിറ്റ് എനിക്ക് കിട്ടണം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മൈൻഡിലൊന്ന് ഉറപ്പിച്ചോളൂ, ഒന്ന് ഉറപ്പിക്കുക. അത് ആഗ്രഹിക്കും ചെയ്യണം, നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടുമല്ലോ നമുക്ക് അല്ലേ. ഓക്കെ, ഞാനൊരു പേപ്പറും പേനയും എടുക്കുകയാണ്. സാറ് ഒരു 4 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ശരിയാവണമെന്നില്ല, ഭാഗികമായിട്ടെങ്കിലും ശരിയാവണമെന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് എഴുതുന്നു, സാറ് കാണുന്നില്ല, ഞാൻ എഴുതാൻ പോകാം. 4 ഡിജിറ്റുള്ള നമ്പറാണ്, സാർ എൻ്റെ കണ്ണിലേക്ക് തന്നെ ശരിക്കും നോക്കിക്കോളൂ. എനിക്ക് അതായത് എഴുതുമ്പോൾ ശരിയാവണമെന്ന് വ്യക്തമായിട്ട് സാറ് ആഗ്രഹിച്ചുള്ളൂ. ഓക്കെ, സാറിൻ്റെ എ ടി എം പാസ്കോഡാണ് എഴുതാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ഇത് ശരിയാണെങ്കിൽ സാറ് എന്തായാലും ഈ പാസ്വേഡ് മാറ്റിക്കോളണം കേട്ടോ, പൈസ പോയാൽ ഞാൻ ഉത്തരവാദിയാവില്ല. അത് ആദ്യം തന്നെ പറയുന്നത്. 4 3 2 1 4 3 2 1 ദാറ്റ്സ് ഓൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ പേഷ്യൻസ് ഒന്ന് മെനു സംസാരിക്കാൻ നമുക്ക് പിന്നെ കാണാം.